ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിന്ന് നടന്ന ബിസിനസ് റെഗുലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഫസ്റ്റ് ആദ്യത്തെ പതിനഞ്ച് ആണ് വാട്ട് ഈസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് വാട്ട് ഈസ് ജസ്റ്റ് ഇൻ പേഴ്സണം ഡിഫൈൻ ദ ടേം ഓഫർ വാട്ട് ഈസ് ഹൈപ്പോതിക്കേഷൻ റെമിഷൻ വട്ട് ഡു യു മീൻ ബൈ എസ്റ്റോപ്പൽ വാട്ട് ഈസ് കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് ഹു ഈസ് എ ഡെൽ ക്രീഡർ ഏജൻറ്റ് വാട്ട് ഇസ് കവീറ്റ് എംറ്റർ വാട്ട് ഇസ് ഡോക്ടർ ഓഫ് ഫ്രസ്ട്രേഷൻ ഡിഫൈൻ കൺസിഡറേഷൻ വാട്ട് ഈസ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി വാട്ട് ഡു യു മീൻ ബൈ ആർ ടി ഐ ഡിഫൈൻ ദ ടേം കൺസ്യൂമർ വാട്ട് ഇസ് മിസ്റ്റേക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നതിൽ എക്സിക്യൂട്ട് കോൺട്രാക്റ്റ് അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ വൈസ് ഞാൻ പറഞ്ഞപ്പോഴും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസുകൾ അതായത് ലൈറ്റിൻ വേഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേർഡുകൾ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു ഇന്നലെ ഞാൻ ഞാനെടുത്ത സമയത്ത് തന്നെ അത് കവി ടെമ്പർ അതേപോലെ തന്നെ ബയർ ബിബെയർ എന്നുള്ള ഒരു മീനിങ് പിന്നെ പറഞ്ഞ പോലെ ഡെൽക്രഡർ ഏജൻ്റ് എന്താണ് കവി ഫ്രസ്ട്രേഷൻ ആ ഒരു കാര്യങ്ങൾ ഡോക്ടർ ഓഫ് ഫ്രസ്ട്രേഷൻ ഇതെല്ലാം എസ്റ്റോപ്പൽ മീൻ ബൈ എസ്റ്റോപ്പൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിരുന്ന പോയിൻറ്റുകളാണ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് കോൺട്രാക്റ്റും ഓഫർ എന്താ ഹൈപ്പോത്തിക്കേഷൻ ബെയിൽമെൻറ്റ് പ്ലഡ്ജ് ഇത് മൂന്നും കൃത്യമായി നോക്കാൻ പറഞ്ഞ ഒരു കാര്യങ്ങളായിരുന്നു പിന്നെ അതേപോലെ കൺസിഡറേഷൻ എലമെന്റ്സിലത്തെ എന്തായാലും രണ്ടോ മൂന്നോ ടേമുകൾ നിർബന്ധമായിട്ടും വരാൻ ചാൻസ് ഉണ്ട് അതായത് ഫ്രീ കൺസെൻറ് ആവാം കൺസെ ലോഫുൾ ഓബ്ജെക്റ്റ് ആവാം കൺസിഡറേഷൻ ആയിരിക്കാം ടേം ഓഫറും ആക്സെപ്റ്റൻസും എന്താണെന്നുള്ളത് ചോദിക്കാം അപ്പോൾ അതിലെന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഓഫർ ചോദിച്ചിട്ടുണ്ട് അതേപോലെ കോൺട്രാക്റ്റ് തന്നെ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ഡിഫറെൻ്റ് ടൈപ്സ് കോൺട്രാക്റ്റ് പറഞ്ഞപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ഹൈപ്പോത്തിക്കേഷനും റെമിഷൻ അതേപോലെ കോൺട്രാക്ട് ഓഫ് ഗ്യാരൻറ്റി ബെയിൽമെൻ്റ് പ്ലഡ്ജ് ഹൈപ്പോത്തിക് ഇതെല്ലാം ഒരേ ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി ആക്ട് പറയുകയാണെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിർബന്ധമായി നോക്കാൻ പറയുകയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷനും റൈറ്റ് ടു ഇൻഫോർമേഷനൊക്കെ നിർബന്ധമായ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അതിൽ തെക്ക ടേമുകളായിരുന്നു പറഞ്ഞത് മിസ്റ്റേക്ക് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ വൈസുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അതിനെ മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് മിസ്റ്റേക്ക് യൂണി ലെറ്ററിലും ബൈ ലെറ്ററിലും അങ്ങനെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒന്നും നിങ്ങൾക്കൊരു ഡൗട്ടിന് ഇടില്ല പക്ഷേ ഇവിടെ പ്രത്യേകത വന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ചിലധികം ക്വസ്റ്റ്യൻസ് മറ്റുള്ള ഭാഷകളിലെ ടേംസ് യൂസ് ചെയ്തുകൊണ്ട് ചോദിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു സാധ്യത തീർച്ചയായിട്ടും ഇന്നലത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്തരത്തിലുള്ള ഒന്ന് എടുത്ത് പഠിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു പക്ഷെ അല്ലാത്തതും അവർ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ടഫെന്ന് പറയാം എങ്കിലും പതിനഞ്ച് മാർക്കിൽ നിങ്ങൾക്ക് പത്തോളം ക്വസ്റ്റ്യൻസിൻ്റെ നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് കോൺട്രാക്ട് അതുപോലെ ഓഫർ എന്താണ് ഹൈപ്പോത്തിക്കേഷൻ റെമിഷൻ കപ്പാസിറ്റി ടു കോൺട്രാക്ട് നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു കാര്യമായിരുന്നു പിന്നെ കൺസിഡറേഷൻ എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വട്ട് ഡു മീൻ ബൈ ആർ ടി ഐ ടേം കൺസ്യൂമർ വാട്ട് ഈസ് മിസ്റ്റേക്ക് പത്തോളം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് തന്നെയാണ് ബാക്കിയുള്ള ടേംസ് അറിയുന്ന ആളുകൾക്ക് അത് ഈസി ആയിരിക്കാം അപ്പോൾ അത്രത്തോളം ഒരു ടഫ് പേപ്പറാന്നുള്ളത് നമുക്ക് പറയാനില്ല നെക്സ്റ്റ് പാർട്ട് ബി ഒന്ന് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് ഓഫ് ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് കോൺട്രാക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ മൈനർ എന്നുള്ള ടോപ്പിക്കിലായിരുന്നു ആരാ ആരാണ് മൈനർ എന്ന് പറയുന്നത് അവരുമായി കോൺട്രാക്റ്റിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ലോ അവരുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നിയമവശങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്തിനാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ് അണ്ടിയു ഇൻഫ്ലുവൻസ് കൃത്യമായി പറഞ്ഞത് ഫ്രീ കൺസെൻറ്റ് പറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ കൺസെൻ്റ് എപ്പോഴാണ് സെറ്റ് ടു ബി ഫ്രീ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കാരണം അവിടെ ഒരു ക്വയേഷനോ അണ്ടിയു ഇൻഫ്ലുവൻസോ ഒക്കെ ഇല്ലാതെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് അണ്ടിയു ഇൻഫ്ലുവൻസ് എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലർ ബെയ്ലർ ബെയിലി ഈ രണ്ടാളുകളുടെയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും നിർബന്ധമായി നോക്കാൻ പറഞ്ഞ ആൻഡ് നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് കോൺട്രാക്റ്റ് ഫ്രം അഗ്രിമെൻ്റ് അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ഡിഫറൻസ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഡിഫറൻസുകളെല്ലാം കൃത്യമായി നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ സെയിലും അഗ്രിമെൻ്റ് ടു സെല്ലും വോയിഡബിളും വോയിഡ് കോൺട്രാക്റ്റും അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റും അഗ്രിമെൻറ്റുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഇന്നലെ ഷുവർട്ടിയുടെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു ഷുവർട്ടി അവരുടെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തായിട്ട് പറയപ്പെടുന്നത് ഏതൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് അതേ ക്വസ്റ്റ്യൻസ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഒരു നല്ല കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കണമെങ്കിൽ അതിന് വേണ്ട ആവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജൻ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻ്റ് ഏജൻസി കോൺട്രാക്ട് ഓഫ് ഏജൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാന്ന് പറഞ്ഞിരുന്നു എന്താണ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ അതിൽ ചോദിച്ചു എന്താണ് സബ് ഏജൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇതേപോലെ കോമ്പറ്റീഷൻ ആക്ട് എന്നുള്ള ആ ഒരു ചാപ്റ്റർ വന്നപ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞു എന്താണ് കോമ്പറ്റീഷൻ ആക്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് അപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പിന്നെ എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ പിന്നെയും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരിക അല്ലെങ്കിൽ എഴുതുക എന്നുള്ള ഒക്കെ ഉള്ളതും കൂടി എടുത്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണിച്ചു തരാൻ പോലും ഇല്ല എന്നുള്ളത് കാരണം അത്രയ്ക്ക് കറക്റ്റായിട്ട് അവർ ആ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്റർ വൈസായിട്ട് തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലൈബിലിറ്റി മുന്നേ നമ്മൾ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തതാണ് കോമ്പറ്റീഷൻ ആക്ട് ചോദിച്ചതാണ് ബെയിലർ ഡ്യൂട്ടീസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ പഠിക്കുക ഒപ്പം തന്നെ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ എന്താണോ അതുകൂടി നോക്കുക അല്ല കാരണം അണ്ടി ഒക്കെ അങ്ങനെ വന്നാൽ കാരണം ഫ്രീ ആയിരുന്നു ഒരു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് അപ്പോൾ ആ കൺസെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് കൊയേഷനും അണ്ടി ഇൻഫ്ലുവൻസും മിസ് റെപ്രസെൻറ്റേഷനും മിസ്റ്റേക്കും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനും എല്ലാവർക്കും എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ് ഇവിടെ നല്ലൊരു മാർക്ക് അവിടെ ഒരു തേർട്ടി ഫൈവ് തേർട്ടി ടു തേർട്ടി ഫൈവ് കൃത്യമായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നെക്സ്റ്റ് എസ് എ കൊസ്റ്റിനേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് വാട്ട് ആർ ദ എസൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സബ്ജെക്ട് എടുക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിൽ ഓടിയെത്തുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ വേണ്ട ആ ഒരു പത്ത് എലമെൻറ്റ്സ് വളരെ ഈസി ആയിട്ട് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു എസ് എ ക്വസ്റ്റൻ ആയിരുന്നു അത് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഇൻഡംനിറ്റി വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡർ ആൻഡ് ഇൻഡംനിഫയർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇൻഡംനിറ്റി എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന നഷ്ടത്തിന് നമ്മൾ നികത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇൻഡംനിഫൈ ചെയ്യുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡെമിനിറ്റി ഹോൾഡറുടെയും ഇൻഡംനിഫയറുടെയും ഒക്കെ റൈറ്റ്സ് എന്തൊക്കെയാണവിടെ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എങ്ങനെയൊക്കെയാണ് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യേണ്ടത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഡിസ്ചാർജ് നിന്ന് ഒന്ന് പെർഫോം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് ബതിലായി കോമ്പൻസേഷന് വേറെ ഏതെങ്കിലും ആക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഡിസ്ചാർജ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ദ റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ ഇന്നലെ ഇതേപോലെ ആ ഒരു ഗുഡ്സ് ഓഫ് സെയിൽ സെയിൽസ് ആക്റ്റിൽ കൃത്യമായിട്ട് സെല്ലർ ആരാണ് അൺപെയ്ഡ് സെല്ലർ ആരാണ് എന്നുള്ള പോയിന്റിലപ്പോൾ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്സ് അതേപോലെ തന്നെ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയി ചോദിച്ചത് എസ് എ എങ്ങനെ പോയാലും വാലിഡ് കോൺട്രാക്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ് അതേപോലെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റും എല്ലാവർക്കും മാക്സിമം പഠിച്ച ഒരാൾക്ക് നല്ല രീതിയിൽ രണ്ട് പ്രസൻ്റ് ചെയ്യാം ഇൻഡർനിറ്റിയോ അല്ലെങ്കിൽ അൺപെയ്ഡോ നോട്ട് ചെയ്തവർക്ക് മാത്രമാണ് അവിടെ എഴുതാൻ കിട്ടുക പക്ഷേ കുറേയൊക്കെ പോയിന്റുകൾ നമുക്ക് ആലോചിച്ച് എഴുതാവുന്ന കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറ് ആദ്യത്തെ ഒരു പത്ത് മാർ പത്ത് ക്വസ്റ്റ്യനും ഇവിടെ തന്നെയുള്ള അഞ്ച് ക്വസ്റ്റ്യനും എൻ്റെ നാല് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് അതിനനുസരിച്ച് അവിടെ സീലിംഗ് വരുന്നതു മാത്രമേ ഉള്ളൂ എസ് എ ക്വസ്റ്റ്യനും മൂന്ന് ക്വസ്റ്റ്യൻ വരെ വളരെ ഈസിയാന്ന് തന്നെ പറയാം പക്ഷേ രണ്ടെണ്ണിലേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നെ വന്നൊരു ക്വസ്റ്റൻ പേപ്പർ കൂടിയാണിത് അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ തേർഡ് സെമിൻ്റെ എക്സാംസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ഫോർത്ത് സെമ്മർ അപ്പോൾ അതേപോലെ തന്നെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഫോർത്ത് എക്സാമിലെ കുറച്ച് പേപ്പേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരാ വീഡിയോസ് കാണാം അതേപോലെ എക്സാം ടൈം ആകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതെല്ലാം ഇട്ടു തരാം ഓക്കെ താങ്ക്